ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാങ്കേതിക മികവ് പുലർത്തുന്ന കമ്പനിയായ ടെസ്ല കർണാടകയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കായി ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്ന എലോൺ മസ്ക് ആണ് ഇതിന്റെ ഉടമസ്ഥൻ. എന്നാൽ അതിനു പുറമെ രണ്ടാമതായി സ്വീഡിഷ് കമ്പനിയായ ഓട്ടോലിവ് 100 കോടിയുടെ പ്ലാന്റ് ചെന്നൈയിൽ സ്ഥാപിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. കാറുകളുടെ എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, സ്റ്റിയറിംഗ് വീൽ എന്നിവ നിർമ്മിക്കുന്ന നമ്പർ വൺ കമ്പനിയായ ഓട്ടോലിവ് വിയറ്റ്നാം നീട്ടിയ വാഗ്ദാനങ്ങളെ മറികടന്നാണ് തമിഴ്നാട്ടിൽ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഡെട്രോയിറ്റായി ചെന്നൈയും തൊട്ടുപിന്നിൽ കർണാടകയും വന്നിരിക്കുകയാണ്. ആഗോള ഓട്ടോമൊബൈൽ ഭീമന്മാരുടെയെല്ലാം മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഇന്ന് ചെന്നൈയിലും കർണാടകയിലുമുണ്ട്. മലയാളി എക്കാലവും പരമപുച്ഛത്തോടെ കാണുന്ന അണ്ണാച്ചിമാരുടെ നാട്ടിൽ മുതൽ മുടക്കുവാൻ ആഗോള കമ്പനികൾ ക്യൂ നിൽക്കുകയാണ്. നാടിന്റെ വികസന സ്വപ്നങ്ങൾ മാറ്റുന്നതിൽ പൊതു സ്വകാര്യ നിക്ഷേപങ്ങൾക്കുള്ള മാന്ത്രിക ശക്തി തിരിച്ചറിഞ്ഞ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അതിനപ്പുറം വ്യവസായ സൗഹൃദ അന്തരീക്ഷവും ഒരുക്കി വമ്പൻ കമ്പനികളെ തമിഴർ വശീകരിക്കുകയാണ്. ബാംഗ്ലൂർ പണ്ട് ഐടി ഹബ്ബായപ്പോൾ ചെന്നൈ ഓട്ടോമൊബൈൽസ് ഹെഡ്ക്വാർട്ടേഴ്സായി തലയുയർത്തി നിൽക്കുന്നു. പിണറായിയുടെ മകൾ വീണ പോലും കർണാടകയിലാണ് തന്റെ സംരംഭം ആരംഭിച്ചത്. അതേസമയം കേരളമോ കുത്തക വിരുദ്ധ കൊഞ്ഞനം കുത്തലും കടമെടുപ്പുമായി കാലം കഴിക്കുകയാണ്. ബജറ്റിന്റെ ഉള്ളടക്കം പ്രവചിക്കുന്നവർക്ക് സ്വർണമോതിരവും കളിപ്പാട്ടങ്ങളും വാഗ്ദാനം ചെയ്ത് ബജറ്റിന്റെ ഗൗരവം തന്നെ ചോർത്തിക്കളഞ്ഞാണ് കടമെടുപ്പിലൂടെ മാത്രം സംസ്ഥാനത്തിനെ കൊണ്ടുപോകുന്ന ഒരു ധനമന്ത്രിക്ക് മറ്റൊരു തരത്തിലുള്ള വികസന ലക്ഷ്യങ്ങളും ഇല്ലാത്തത് നമ്മുടെ തലവിധി. അല്ലാതെ എന്താ പറയുക, കേരളത്തിലെ സർക്കാരിന് പറ്റുന്നിടത്തൊക്കെ കൊടികുത്തി അംബാനിയെ പൂട്ടിക്കണം, ജിയോയെ തകർക്കണം, അദാനിയുടെ കൂമ്പിടിച്ച് കലക്കണം എന്നൊക്കെയാണ് ചിന്ത. ഈ സ്വപ്നങ്ങളുമായി കാലത്തെഴുന്നേൽക്കുന്ന മലയാള രാജ്യത്തിന്റെ ഏഴയലത്ത് പോലും ജീവനിൽ കൊതിയുള്ള ഒരു നിക്ഷേപകനും എത്താൻ പോകുന്നില്ല. ടാറ്റയെയും ബിർളയെയും കേരളത്തിൽ പൂട്ടിച്ച് ഒരു വ്യാഴവട്ടക്കാലം ഒരു തലമുറയെ ഒന്നടങ്കം നശിപ്പിച്ചവർ ഇന്ന് കുത്തക മുതലാളി മഹേന്ദ്രയുടെ ട്രാക്ടറിന്റെ ബോണറ്റിൽ നിന്ന് ചുവന്ന കൊടി പിടിച്ച് ദില്ലിയിൽ കർഷക റാലി നടത്തുന്നത് കാണുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത്. അല്ലാതെ എന്താണ് ഇക്കാര്യത്തിൽ പറയുക. ബെന്യാമിന്റെ ആടുജീവിതമായി യൗവനം ഹോമിച്ചു കളഞ്ഞ ലക്ഷക്കണക്കിന് നജീബുമാരുടെയും ക്യൂബ മുകുന്ദന്മാരുടെയും ഹൃദയമുറിവുകളിൽ നിന്ന് ഇറ്റിറ്റ് ചോരവീണ് പൂത്തുലഞ്ഞ മണ്ണുകൂടിയാണ് കേരളം. ചൈനയെ ചങ്കിലേറ്റുന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തെ കണ്ട ഭാവം നടിക്കാതെ തമിഴ്നാട്ടിലാണ് ഷവോമി അടുത്തിടെ അവരുടെ മൊബൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചത്. ഇത് നമ്മൾ കാണാതെ പോകരുത്. സ്വകാര്യ മൂലധനത്തിനെതിരെ ഇപ്പോഴും യുദ്ധം ചെയ്യുന്ന വരട്ട് തത്വവാദികളുടെ സ്വന്തം നാടെന്ന പേരുദോഷമാണ് കേരളത്തെ വ്യവസായികളുടെ വിലക്കപ്പെട്ട സംസ്ഥാനമാക്കി മാറ്റിയത്. അതിലുപരി ഇന്നും സോവിയറ്റ് വരട്ടുവാദം അടിമത്ത മനോഭാവമായി കൊണ്ടുനടന്ന് ഒരുതരം നൊസ്റ്റാൾജിക് ഉട്ടോപ്യൻ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായി നമ്മൾ മാറിയിരിക്കുന്നു. 5 വർഷക്കാലം നിയമസഭയടക്കം അടിച്ചു തകർത്ത് വിധ്വംസക സംഘർഷ സമരം നടത്തിയതിനു ശേഷം ഭരണത്തിലെത്തുമ്പോൾ എത്ര നിക്ഷേപക സംഗമം നടത്തിയാലും എങ്ങനെ വിജയിക്കാനാണ്? നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു സർഗാത്മക മാറ്റം, ദേശീയബോധം സംഭവിച്ചില്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ വിദേശ സ്വപ്നം കാണുന്ന ഭ്രൂണങ്ങളുടെ സ്റ്റേറ്റായി കേരളം കുപ്രസിദ്ധി നേടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജിയോയുടെ ടവറുകൾ ആരെങ്കിലും തല്ലി തകർക്കുന്നത് ഗൾഫിലെ തീച്ചൂളയിലിരുന്ന് കണ്ട് കൈകൊട്ടിച്ചിരിക്കാനേ കേരളീയന് യോഗമുള്ളൂ. അതിലെ കുത്തക വിരുദ്ധ വിപ്ലവ വീര്യം വടിച്ച് സ്ക്രീൻഷോട്ടാക്കി പോരാളി ഷാജിമാരാവാനാണ് മലയാളിയുടെ വിധി. കടമെടുത്ത് പൊതിഞ്ഞു തരുന്ന കിറ്റുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? ഇതിൽ പരം സന്തോഷത്തിന്. പ്രബുദ്ധ കേരളമല്ലേ? വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.